നമസ്കാരം. നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം. ഹലോ. ആ നമസ്കാരം. ഹലോ, സുഖല്ലേ? വേണ്ട വേണ്ട, എന്റെ അടുത്ത് വലിയ വാർത്തകളൊന്നും പറയണ്ട. എന്താ? ഇല വന്ന് മുള്ളയിൽ വീണാലും, മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്ക് തന്നെ കേട്. അങ്ങനെയല്ലേ? അങ്ങനെ എങ്ങാണ്ടാണ്? നമ്മളെ തമ്മിൽ ഭർത്താനം പറയും. ഇപ്പൊ നാട്ടുകാരിപ്പോ മതിലുമൊക്കെ എഴുതി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മളെ ഏതാണ്ടൊക്കെ ബന്ധങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരിയാവൂല, വീരാനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ല ശരിയാവൂല. നിന്റെ ജീവിതത്തിന് തന്നെ കേടാ, അതുകൊണ്ടാ. എന്റെ ജീവിതം കേടായി നിക്കണം, അത് പറയാൻ വേണ്ടി ഞാൻ വന്നത്. അല്ല, അത് പാടാമോഷാരടി. ഞാൻ ഇവിടുത്തെ ഇപ്പൊ പിള്ളേരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴേ മനസ്സിൽ കൊതിക്കണം. കാരണം ഒരു അഞ്ചു പെമ്മക്കളെ എനിക്ക് തന്നെങ്കിലൊന്നും ആലോചിച്ചു. എല്ലാരെയും കൊണ്ട് ഇവിടെ ഒന്ന് കോമഡി പറയിക്കാനോ? കോമഡി പറയിക്കാനല്ല, കാരണം അമ്മാവൻ തന്നെ ഇവിടെ വരുന്നത്. ഇപ്പൊ വലിയ കഷ്ടമായിട്ടിരിക്കുക, അഞ്ച് പെമ്മക്കളെയും കൊണ്ട് വന്നാൽ എങ്ങനെ ശരിയാവുന്നുള്ളതാണ് ആലോചിക്കുന്നത്. അല്ലതെ നമ്മില് കൂടണ്ട. അല്ല അമ്മാവ, ഞാൻ പറയുന്നത് അമ്മാവനിപ്പോ അഞ്ച് ആമക്കളെ, നല്ല പോത്തുകൂട്ടന്മാരെ പോലത്തെ അഞ്ച് ആമക്കളില്ലേ, അവരെ വെച്ച് സന്തോഷമായിട്ട് ജീവിച്ചൂടെ? അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. പിഷാരടി, എന്താ പറ്റിയേ? അഞ്ച് പേരെ ഞാൻ പോത്തു പോലെ വളർത്തി. ആ ലാശ ആ സ്വത്ത് മൊത്തം ഇതുമാരെ രക്ഷിയതായിരുന്നു. പഠിപ്പിച്ച് വലുതാക്കി ലാശ അമര ഉണ്ടാക്കി വെച്ച, ഞാൻ ഉണ്ടാക്കി വെച്ചല്ല, എന്റെ കാരണന്മാരെ ഉണ്ടാക്കി വെച്ച സ്വത്ത് മൊത്തം ഇവന്മാരെ അടിച്ചു മാറ്റിക്കൊണ്ട് ഇപ്പൊ നമ്മ പുറത്തായി. പിന്നെ ഡേന, ഈ ഒരൊറ്റ പരിപാടി കൊണ്ടാണ് ഞാൻ ജീവിച്ചോണത്. കാരണം ചായയും ചോറൊക്കെ ഇടുന്നുണ്ട്, പൈസ കിട്ടൂലും ചായയും ചോറൊക്കെ കറക്റ്റ്. അല്ല അതാണ് പറഞ്ഞത്. അല്ല അമ്മാവ, എന്താ പ്രശ്നം? ഈ അഞ്ചു മക്കള് തമ്മിൽ എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ചാല്, രചന ഡാൻസ് കളിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടിത്തരാം. ആ എന്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പാട്ട് പാടിക്കും. അഞ്ചു കുട്ടികൾ സ്വന്തം കുട്ടികൾ, പഴമരങ്ങളായി വളർന്നൊരെന്റെ കുട്ടികൾ, സ്വത്തു തർക്കവും ഒത്തു തീർക്കലും എത്രമാത്രം അടികളിടികൾ എന്റെ നെഞ്ചതേറ്റു വാങ്ങി. അഞ്ചു കുട്ടികൾ സ്വന്തം കുട്ടികൾ, പാഴ്മരങ്ങളായി വളർന്നൊരെന്റെ കുട്ടികൾ. ആയ കാലമൊക്കെയും ഇവർക്കു വേണ്ടി എൻ പ്രാണവായുവും കളഞ്ഞു ജോലി ചെയ്തു ഞാൻ. സോമനെന്ന പേരുകേട്ട ഭാര്യടാങ്ങളാ ഭാരമായി എന്റെ വീട്ടിൽ നിന്നുറച്ചുപോയി. മടിയനായ കുടിയനായ അളിയനാണവൻ, കുട്ടികൾക്കു ബ്രാൻഡഡായ മാമനാണവൻ, ശരീരമോ വിയർത്തിടാതെ കാത്തിടുന്നവൻ. മക്കളൊക്കെയും മിടുക്കരാക്കണം, അതിനിടയ്ക്ക് സ്വന്തം കാര്യം നമ്മൾ നോക്കണം. വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട പോലെ വേണ്ട സമയം വേണ്ടുവോളം ചെയ്തിടേണം. അഞ്ചു കുട്ടികൾ സ്വന്തം കുട്ടികൾ, പാഴ്മരങ്ങളായി വളർന്നൊരെന്റെ കുട്ടികൾ. സീസൺ ഫോറിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാം ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ് ആണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് fansupportingtime@gmail.com ലേക്ക് മെയിൽ ചെയ്യുകയാണെങ്കിൽ.